നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വർഷത്തിൽ 300 മുട്ടകൾ തന്നിരുന്ന BV380 കോഴികളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഹരിതസുന്ദരം പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ അത്തരം കോഴികൾ കേജുകളിലാണ് വളർന്നിരുന്നതെങ്കിൽ വീട്ടുമുറ്റത്ത് തത്തിക്കളിക്കുന്ന കോഴികൾക്ക് കേരളത്തിൽ വലിയ ഡിമാൻഡുണ്ട്, പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ ഇടയിൽ. ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ എന്നിങ്ങനെ വിഖ്യാതമായ ഇനങ്ങളാണ് അത്തരം കോഴികൾ. അത്തരം കോഴികളുടെ വളർച്ചയും പരിപാലനവുമൊക്കെ നേഴ്സറികളിലാണ്. അത്തരം ഒരു നേഴ്സറി തേടിയാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഇടനാടുള്ള പ്രകാശ്, ഷീജ ദമ്പതികളുടെ കാവേരി എഗർ നേഴ്സറി. കാവേരി നേഴ്സറിയിലെ കാഴ്ചകൾ കാണാം ഞങ്ങളോടൊപ്പം. അക്ഷരാർത്ഥത്തിൽ ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഇടനാട്. കല്ലുവാതുക്കലിൻ്റെയും ചാത്തന്നൂരിൻ്റെയും മധ്യഭാഗം. ഇടയിൽ സമൃദ്ധമായി ഒഴുകുന്ന ഇത്തിക്കര ആറുണ്ട്. ആറിൻ്റെ തീരത്താണ് പ്രകാശ്, ഷീജ ദമ്പതികൾ ഒരുമിച്ച് പരിപാലിക്കുന്ന കാവേരി നേഴ്സറി. 2.5 ഏക്കർ വരുന്ന വിശാലമായ കൃഷിഭൂമികയുടെ ഒത്ത നടുവിലാണ് ഈ നേഴ്സറി. വാഴയും പച്ചക്കറികളും വെറ്റിലക്കൊടിക്കുമൊക്കെ വളരാൻ വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ് കാവേരി നേഴ്സറിയിലെ ഭൂമിക. അവയ്ക്ക് നടുവിൽ വളർന്ന് പരിലസിക്കുവാനായി, പ്രത്യേകിച്ചും കേരളത്തിലെ വീട്ടമ്മമാരുടെ അടുക്കള മുറ്റത്ത് തട്ടിക്കളിക്കുവാനായി കോഴികളെ ഉൽപ്പാദിപ്പിക്കുന്ന നേഴ്സറി വിലസുന്നുണ്ട്. ഒക്കെയും സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടെ നടത്തുന്നവർ. കാർഷിക സർവകലാശാലയിലെ പ്രിയപ്പെട്ട കോഴി ഇനമായ ഗ്രാമലക്ഷ്മി, ഹൈദരാബാദ് കോഴി ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രിയപ്പെട്ട ഇനമായ ഗ്രാമപ്രിയയുമൊക്കെയാണ് ഇവിടെ താരങ്ങൾ. ഗ്രാമലക്ഷ്മിയെയും ഗ്രാമപ്രിയയെയും സർക്കാർ ഫാമുകളിൽ യഥേഷ്ടം മുട്ട വിരിയിച്ച് പുറത്തിറക്കുന്നുണ്ട്. അത്തരം കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവയ്ക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഏതാണ്ട് 45 ദിവസോളം വളർത്തി കർഷകർക്ക് നൽകുക എന്ന തന്ത്രമാണ് എഗർ നേഴ്സറികൾ അനുവർത്തിക്കുന്നത്. ആ കൃഷിമാർഗത്തിൽ തന്നെയാണ് പ്രകാശ്, ഷീജ ദമ്പതികൾ മുന്നേറിയത്. അതിനായി ചില മുന്നൊരുക്കങ്ങൾ കൂടി അവർ നടത്തി എന്ന് മാത്രം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തിക്കര ആറിലൂടെയുള്ള ഒരു തോണി യാത്ര നന്നായി ആസ്വദിക്കുകയാണ്. കാവേരി എഗർ നേഴ്സറിയിലേക്കുള്ള യാത്ര ഇത്തവണ ഒരു തോണിയിലുമാകാം. എന്തായാലും അനേകായിരം വീട്ടമ്മമാർക്ക് ആശ്രയമാകുന്ന ഒരു നേഴ്സറിയാണ് കാവേരിയെന്ന് അവിടെ എത്തുന്ന ആർക്കും മനസ്സിലാവും. അതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ കോഴികളാണ്. പ്രത്യേകിച്ചും ഗ്രാമപ്രിയ എന്ന തവിട്ട് നിറത്തിലുള്ള കോഴി തവിട്ട് നിറത്തിലുള്ള മുട്ടയാണ് ഇടുന്നത് എന്നതുകൊണ്ട് എന്നും വിപണി പ്രിയമുള്ള കോഴികൾ തന്നെയാണ് ഗ്രാമപ്രിയ. എന്നാൽ കറുപ്പും വെള്ളയും അഴകായി ചിറകുകളിൽ പടരുന്ന ഗ്രാമലക്ഷ്മി മറ്റൊരു പ്രിയപ്പെട്ട ഇനമാണ്. ആസ്ട്രലോപ്പ് എന്ന ഇറച്ചിക്കോഴി ഇനവും വൈറ്റ് ലഗോഡ് എന്ന മുട്ടക്കോഴി ഇനവും ഇണചേർന്ന് ഉണ്ടായതാണത്രേ ആസ്ട്രലോപ്പ്, ഈ ഗ്രാമലക്ഷ്മി കോഴികൾ. ഗ്രാമലക്ഷ്മിയും ഗ്രാമപ്രിയയും കാർഷിക സർവകലാശാലയിൽ നിന്ന് വേറിട്ട വെറ്ററിനറി സർവകലാശാല പിന്നീട് വ്യാപകമായി വികസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിൽ തത്തിക്കളിക്കുവാൻ പ്രായമായ ഈ കോഴികൾ ഇപ്പോൾ
പരിലസിക്കുന്നത് കാവേരി എഗ്ഗർ നഴ്സറിയിലാണ്. അതിൽ മുന്തിയ ഭാഗവും ഗ്രാമപ്രിയ കോഴികളാണ്. ഗ്രാമപ്രിയ കോഴികൾക്ക് പ്രത്യേക പരിചരണം തന്നെയാണ് കാവേരി എഗ്ഗർ നഴ്സറിയിൽ നൽകുന്നത്. വിവിധ പ്രായത്തിലുള്ള കോഴികൾക്ക് പാർക്കുവാനായി നഴ്സറി തന്നെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് ഷീജയുടെ പരിപാലനം. എല്ലാം കൃത്യമായി ഒരുക്കിയ കോൺക്രീറ്റ് തറകൾ, ഏതാണ്ട് അരയടി പൊക്കമുള്ള മതിലുകൾ, തുടർന്ന് വയർ മെഷീൻ്റെ നെറ്റുകൾ, അതിന് മുകളിൽ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകൾ. എന്തായാലും വായു അനായാസന കയറി ഒഴുകി പോകുന്ന രീതിയിലാണ് നഴ്സറികളുടെ ക്രമീകരണം. എന്നാൽ അടച്ചുറപ്പുള്ള നല്ല സുരക്ഷിതത്വം ഉണ്ട് താൻ. കോഴികൾക്ക് പാർക്കുവാനായി നല്ല ഒരു മെത്ത വിരിച്ചിട്ടുണ്ട്. ഈ മെത്തയാകട്ടെ തടിച്ചീലുകളിലാണ് തീർത്തിരിക്കുന്നത്. ഏതാണ്ട് 5 സെൻറ്റിമീറ്റർ കനത്തിൽ തടിച്ചീലുകൾ മെത്തയെ ഒരുക്കിയ ഭാഗത്താണ് കോഴികൾ നിൽക്കുന്നത്. കുഞ്ഞു കോഴികൾ വളരെ വളരെ എന്നാണ് ഏത് നഴ്സറിയുടെയും പ്രഖ്യാപനം. കുഞ്ഞു കോഴികൾക്ക് വളരാനായി എല്ലാ ക്രമീകരണങ്ങളും നഴ്സറിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവയ്ക്കായി ചിട്ടയായി ഒരുക്കിയ ഹാങ്ങിങ് ഫീഡറുകളിലാണ് തീറ്റ നൽകുന്നത്. വെള്ളം പുറത്തേക്ക് ഒരു തുള്ളി പോലും തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചിട്ടയായും ഭദ്രമായും അടുക്കിയിരിക്കുന്ന പാനപാത്രങ്ങളും കോഴികൾക്കായി നിറച്ചിട്ടുണ്ട്. ഒരു കോഴിക്ക് 2 വാട്ട് എന്ന ക്രമത്തിൽ വെളിച്ചം, താപ വൈദ്യുതി കിട്ടത്തക്ക വെള്ളം, ബൾബുകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ എല്ലാ മുട്ടക്കോഴികൾക്കും എല്ലാ മുട്ടക്കോഴി കർഷകരും അനുവർത്തിക്കുന്ന രീതി തന്നെയാണ് ഇതെങ്കിലും. കൃത്യമായി ലിറ്ററിൽ നിന്ന്, അതായത് തറവരിയിൽ നിന്ന് 18 ഇഞ്ച് ഉയരത്തിലാണ് കാവേരി നഴ്സറിയിൽ ഈ ബൾബുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 ആഴ്ചയോളം തുടർച്ചയായി താപം കിട്ടുന്ന കോഴികൾക്ക് തുടർന്നുള്ള വളർച്ചയിൽ ചൂട് അല്പം കുറവ് മതി. അപ്പോൾ 1-2 ബൾബുകൾ അണയ്ക്കുകയോ അതല്ലെങ്കിൽ അവ ഉയരത്തിലേക്ക് കെട്ടുകയോ ആവാം. കോഴികൾ ചൂട് നന്നായി ആസ്വദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനും പ്രത്യേകം തന്ത്രങ്ങളുണ്ട്. വൈദ്യുതി ബൾബിൻ്റെ താപം ഏറിയാൽ കോഴികൾ ബൾബിൽ നിന്ന് ഏറെ അകന്ന് നിൽക്കും. എന്നാൽ താപം കുറവാണെങ്കിൽ എല്ലാം കൂട്ടം കൂടി ബൾബിന് തൊട്ട് താഴെ വന്നു നിൽക്കുകയും ചെയ്യും. ഇതനുസരിച്ച് വൈദ്യുതി ബൾബുകൾ ക്രമീകരിക്കുകയാണ് നഴ്സറികളിലെ രീതി. കോഴിക്കുഞ്ഞ് വരുന്ന ഉടൻ തന്നെ ബ്രൂഡർ സംവിധാനം ഒരുക്കി വയ്ക്കണം. ബ്രൂഡർ സംവിധാനം തറവിരി നന്നായി വിരിച്ച് അതിന് മുകളിൽ പേപ്പറുകൾ വിരിച്ച് അവയ്ക്ക് ചുറ്റും ബ്രൂഡ് ഗാർഡ് നിരത്തി നേരത്തെ വൈദ്യുതി ബൾബ് കത്തിച്ചിട്ട് നേരത്തെ തന്നെ താപം ഈ ബ്രൂഡറിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രീതി. കോഴിക്കുഞ്ഞ് വന്നെത്തിയ ഉടൻ തന്നെ ചെറു ഗ്ലൂക്കോസ് ലായനി നൽകി, ചെറിയ ബി കോംപ്ലക്സുകൾ നൽകി അവയെ നേരെ ബ്രൂഡറിലേക്ക് കയറ്റുകയായി. തരിത്തീറ്റകൾ അങ്ങിങ്ങായി വിതറിയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകി പരിശീലിപ്പിക്കുന്നത്. തുടക്കം മുതൽ ഏതാണ്ട് 42-ാം പക്കം വരെ ലെയർ മാഷ് സ്പെഷ്യൽ എന്ന സ്പെഷ്യൽ തീറ്റ തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. കരിയായി നൽകുന്ന തീറ്റ പേപ്പറുകളിൽ വിരിച്ച് അവയെ തിന്നാൻ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അവയ്ക്ക് വലിയ ഫീഡറുകളിൽ തീറ്റ നൽകാം. തരിത്തീറ്റ അവർ നന്നായി ആസ്വദിക്കും. തീറ്റയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത. വൻകിട കമ്പനികളുടെ ലെയർ മാഷ് സ്പെഷ്യലിന് 22% മാംസ്യം അടങ്ങിയ തീറ്റകളാണ്. ഒരുപക്ഷെ കോഴികളുടെ വളർച്ചയ്ക്കും യൗവനം നിലനിർത്തുന്നതിനും ഇത്രയധികം മാംസ്യമടങ്ങിയ തീറ്റ തന്നെ നൽകുകയും വേണം. അത് കൃത്യമായി നൽകി പരിപാലിക്കുവാൻ കാവേരി എഗർ നഴ്സറിക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമായ ഈ നഴ്സറിയുടെ നേട്ടമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നല്ല മരത്തണലുകൾക്ക് താഴെ നഴ്സറി നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല വായുപ്രവാഹവും ഉറപ്പാക്കാനുള്ള എല്ലാ സംവിധാനവും ഈ നഴ്സറിയിൽ ഒരുക്കിയിട്ടുണ്ട്. വെയിലിൻ്റെ വീറിനെ തടയാനായിട്ടുള്ള തണൽ മരങ്ങളാണ് നഴ്സറിക്ക് ചുറ്റും. ഒപ്പം അനായാസന വായു ഒഴുകിപ്പോകുന്നതോടുകൂടി താപം കുറയുകയും ചെയ്യും. നല്ല വേനൽക്കാലത്ത് ഐസ് കഷ്ണങ്ങളിട്ട വെള്ളമാണ് കോഴികൾക്ക് കുടിക്കാൻ നൽകുക. ഒപ്പം എക്സോസ്റ്റ് ഫാനുകൾ കൂടി ഫിറ്റ് ചെയ്യുന്നതോടെ കോഴിക്കൂട് വളരെ തണുത്ത അന്തരീക്ഷം നിലനിർത്തുവാൻ സാധിക്കുന്നു. ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കോഴികൾക്ക് എന്നും വിപണിയിൽ വലിയ ഡിമാൻഡാണ്. ഇത്തരം നഴ്സറികൾ പ്രവർത്തിക്കുവാനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് വലിയ സഹായങ്ങൾ നൽകുന്നുണ്ട്. അത്തരം സഹായം ഷീജയ്ക്കും പ്രകാശിനും കിട്ടിയിട്ടുണ്ട്. റിവോൾവിംഗ് ഫണ്ട് എന്ന രീതിയിൽ നഴ്സറി പ്രവർത്തിപ്പിക്കുവാനായിട്ടുള്ള സഹായങ്ങൾ എല്ലാ വർഷവും നഴ്സറികൾക്ക് നൽകുന്നുണ്ട്. മാത്രവുമല്ല കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്നത് തന്നെ സർക്കാരിൻ്റെ ഫാമുകളിൽ നിന്നാണ്. കേരള സർക്കാരിൻ്റെ കുടപ്പനക്കുന്ന് ഫാം, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി,
കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ആയൂർ, തോട്ടത്തർ ഹാച്ചറി എന്നിവിടങ്ങളിൽ നിന്നാണ് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എഗ്ഗർ നഴ്സറിക്കാർക്ക് നൽകുന്നത്. അവയെ കൃത്യമായി നഴ്സറിയിൽ എത്തിച്ച് പരിപാലിക്കുവാൻ എഗ്ഗർ നഴ്സറിക്കാർക്ക് പ്രത്യേക പരിശീലനവും നൽകുന്നു. അതോടൊപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൃത്യമായി പരിപാലിച്ച് അവയ്ക്ക് കൃത്യമായി മരുന്നുകൾ നൽകി മുന്നേറുവാനുള്ള ഈ പരിശീലനം നൽകുന്നതോടെ കോഴിക്കുഞ്ഞുങ്ങളെ യൗവനയുക്തരാക്കി 42-ാം പക്കം വിപണിയിലെത്തിക്കുവാൻ കർഷകർക്ക് സാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയത്തക്ക മറ്റൊരു നേട്ടം കൂടിയാണ്. ഈ 42 ദിവസത്തിനുള്ളിൽ വിവിധ അഭ്യാസങ്ങൾ തന്നെയാണ് കർഷകർ, ഈ പ്രത്യേകിച്ച് എഗ്ഗർ നഴ്സറി പരിപാലകർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കായി അനുവർത്തിക്കുന്നത്. കാർഷിക ഇതിഹാസങ്ങളുടെ കാൽനൂറ്റാണ്ട് പിന്നിട്ട കുടുംബമാണ് പ്രകാശിൻ്റെയും ഷീജയുടേത്. ചില അധ്യായങ്ങൾ കൗമുദി ടി വിക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം പ്രകാശ്. നമസ്കാരം. ഇപ്പോൾ 2006-ലാണ് ഷീജയ്ക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ. തുടർച്ചയായി 10 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുകയാണ് അതിനുശേഷം. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് എന്തൊക്കെ മുന്നേറ്റങ്ങളാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എഗ്ഗർ നഴ്സറിയാണ് മുഖ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നല്ല നേട്ടം ഉണ്ടാകുന്നുണ്ട്. എഗ്ഗർ നഴ്സറി വളരെ പ്രകാശം കൂടി ചേർന്നാണ് അത് നോക്കുന്നത്. ഒരു 45 ദിവസത്തെ ഈ ടേൺ കൊണ്ട് എത്രത്തോളം കുഞ്ഞുങ്ങളെ നമുക്ക് പുറത്തേക്ക് വിപണിയിൽ എത്തിക്കാൻ കഴിയും? 5000 കുഞ്ഞുങ്ങളെ 45 ദിവസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ എഗ്ഗർ നഴ്സറി എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ വീട്ടമ്മമാരുടെ വീട്ടുമുറ്റത്ത് കോഴിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കോഴികളെ എത്തിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇതിന് വലിയൊരു ഡിമാൻഡുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഷീജി? നല്ല ഡിമാൻഡുള്ള ഒരു കാര്യമാണ്. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലുമാണ്. വീട്ടിലിരുന്ന് ചുമ്മാ ചെയ്യാൻ കഴിയില്ലല്ലോ, കുറച്ച് നല്ലോണം ജോലി ചെയ്തെങ്കിലല്ലേ ഇത് ഇതിൽ മുന്നേറാൻ കഴിയുള്ളൂ. എന്തൊക്കെ ജോലികളാണ് ഷീജ ചെയ്യും? കോഴിയാകുമ്പോൾ അതിനെ നല്ല രീതിയിൽ മുൻനോക്കിയെങ്കിൽ മാത്രമേ അത് വിജയത്തിലോട്ട് പോകൂ, അല്ലെങ്കിൽ പരാജയത്തിൽ തന്നെ പോകും. ആദ്യം തൊട്ട് വിപണനം വരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, നല്ല പോലെ പരിശ്രമിക്കണം. ഇതിൽ സംഭവിക്കാവുന്ന ഒരു അപകടം എന്താ ഈ കോഴി വളർത്തൽ രംഗത്ത്? അത് അസുഖങ്ങൾ പെട്ടെന്ന് വരും. അത് നമ്മൾ അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ നല്ല വൃത്തിയായിട്ടും കാര്യമായിട്ടും നോക്കണം. അന്നേരം പെട്ടെന്ന് അസുഖങ്ങൾ വരത്തില്ല. പിന്നെ കൃത്യമായിട്ട് മരുന്നുകൾ കൊടുക്കണം, അന്നേരം അസുഖങ്ങളൊന്നും കൂടുതൽ വരത്തില്ല. സാധാരണ ഇതിൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്? സാധാരണ കൂടുതലും വരുന്ന ഈ രക്താതിസാരമാണ്. അത് വൃത്തി കുറവുകൊണ്ട് വരുന്നതാണ്. അതിനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. രക്താതിസാരമാണ് കൂടുതൽ വരുന്നത്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, വന്നിട്ടുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ അതിന് മരുന്ന് കൊടുക്കും. അപ്പോൾ ഷീജയുടെ ഒരു അഭിപ്രായത്തിൽ ഈ കോഴിയൊക്കെ വിപണനം ചെയ്യാനായിട്ട് വീട്ടമ്മമാരുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഏതുതരം കോഴികളോടാണ് താല്പര്യം? കൂടുതലും നാടൻ സൈസ് കോഴികളാണ് ഇഷ്ടം. പെട്ടെന്ന് അസുഖം വരാത്ത മുട്ട ഉൽപ്പാദനമുള്ള കോഴികളോടാണ് വീട്ടമ്മമാർക്ക് താല്പര്യം. ഇപ്പോൾ ഈ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഷീജ വളർത്തുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടായിരിക്കും. എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇന്ന് 45 ദിവസം കഴിഞ്ഞ് 100 രൂപ വെച്ചും, പിന്നെ 1 മാസം ആകുമ്പം 70 രൂപ സൈസിലും കൊടുക്കും. 45 ദിവസം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്നുള്ളൂ, ഇഞ്ചക്ഷൻ എല്ലാം എടുത്തിട്ടേ കൊടുക്കത്തുള്ളൂ 100 രൂപ വെച്ച്. ഏതാണ്ട് 5-ാമത്തെ ദിവസം തന്നെ കോഴി വസന്തയ്ക്ക് എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്, പ്രതിരോധ വാക്സിനുകൾ നൽകുന്നുണ്ട്. ഒരു തുള്ളി കണ്ണിലും ഒരു തുള്ളി മൂക്കിലും നൽകുന്ന ആദ്യത്തെ ഈ വാക്സിൻ പ്രത്യേക രീതിയിൽ ചിട്ടയായി നൽകുവാനായി കാവേരി എഗ്ഗർ നഴ്സറി ശ്രദ്ധിക്കുന്നു. തുടർന്ന് 12-ാം പക്കം കോഴികളെ, പ്രത്യേകിച്ച് മുട്ടക്കോഴികളെ ബാധിക്കുന്ന IBD എന്ന രോഗം, ഗംബോറ എന്ന രോഗത്തിന് വേണ്ടിയുള്ള മരുന്നുകളുണ്ട്. ഗംബോറ രോഗത്തിൻ്റെ മരുന്നുകൾ പാൽപ്പൊടിയിൽ കലക്കി വെള്ളവുമായി ചേർത്താണ് കോഴികൾക്ക് കുടിക്കാനായി നൽകുക. ഇത് വീണ്ടും 28-ാം പക്കം ആവർത്തിക്കുകയും കൂടി ചെയ്യുന്നതോടെ ഗംബോറ രോഗത്തിൽ നിന്ന് കോഴികൾ പൂർണ്ണമായും വിമുക്തരാകും.
38 പക്കം തന്നെ കോഴികൾക്ക് വിരമരുന്ന് നൽകുന്നുണ്ട്. കോഴികളിൽ കാണപ്പെടുന്ന ഉരുണ്ടവിര, നാടവിര ഇവയ്ക്കുള്ള മരുന്നുകൾ കൃത്യമായി നൽകുന്നതോടെ കോഴികൾ പൂർണ്ണ ആരോഗ്യവതികളാവും എന്നുള്ളത് ഉറപ്പാണ്. തുടർന്ന് 40 പക്കം കോഴി വസന്തയ്ക്ക് എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പാലോടുള്ള വെറ്ററിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന വാക്സിനുകൾ കർഷകർക്ക് സൗജന്യമായി ലഭ്യമാക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പ് ചെയ്യുന്നത്. അവ കൃത്യമായ ഡൈലുവെൻറ്റിൽ മിശ്രണം ചെയ്ത് കർഷകർക്ക് തന്നെ കുത്തിവെക്കുവാനുള്ള പരിശീലനം കൂടി നൽകുകയും മൃഗസംരക്ഷണ വകുപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാവേരി എഗർ നഴ്സറിയിൽ പ്രകാശും ഷീജയും അത് കൃത്യമായി അനുവർത്തിക്കുന്നുണ്ട് താൻ. എന്തായാലും 2-ാമത്തെ കോഴി വസന്ത കുത്തിവെപ്പ് കൂടി പൂർത്തിയാവുന്നതോടുകൂടി കോഴികൾ പൂർണ്ണ സജ്ജരായി രോഗവിമുക്തരായി അനേകായിരം വീട്ടമ്മമാരുടെ വീട്ടുമുറ്റത്തേക്ക് തട്ടിക്കളിക്കുവാൻ പ്രാപ്തരായി നിൽക്കുകയാണ്. അത്തരം കോഴികളെ വിൽക്കാനായി ഇനി എങ്ങും അലഞ്ഞു നടക്കേണ്ട. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് തന്നെ സഹായത്തിനെത്തും. മൃഗാശുപത്രികൾ തൊഴിലുള്ള കോഴിക്കുഞ്ഞ് വിതരണത്തിൻ്റെ പൂർണ്ണ ചുമതല സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് മൃഗാശുപത്രികളും ഏറ്റെടുക്കും. അത്തരം മൃഗാശുപത്രികളാണ് ഇത്തരം എഗർ നഴ്സറികളുടെ പൂർണ്ണ ആശ്രയം. മൃഗാശുപത്രികളിൽ നിന്ന് കൃത്യമായി കിട്ടുന്ന ഓർഡർ അനുസരിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൃത്യമായി മൃഗാശുപത്രികളിൽ എത്തിക്കുവാനും അവ കർഷകർക്ക് വിതരണം ചെയ്യുവാനും ഷീജയ്ക്കും പ്രകാശിനും പ്രത്യേക ഉത്സാഹമുണ്ട് താൻ. എന്തായാലും അഭ്യസ്തവിദ്യരായ കർഷകർക്കും തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്കുമൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന ബിസിനസ്സാണ് എഗർ നഴ്സറി പരിപാലനം എന്നത് ഷീജ പ്രകാശ് ദമ്പതികൾ തെളിയിച്ചിരിക്കുകയാണ്. കാവേരി എഗർ നഴ്സറി ആവട്ടെ സംസ്ഥാനത്തെ മറ്റു പല എഗർ നഴ്സറികൾക്കും എഗർ നഴ്സറി സംരംഭകർക്കും ഒരു മാതൃകയും. പലപ്പോഴും നമ്മുടെ വീട്ടമ്മമാരൊക്കെ ചതിക്കപ്പെടുന്നത് ഈ തെരുവോരത്ത് വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോവുകയും തുടർന്ന് അത് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരിതാണ്. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കരുതൽ നടപടികളാണ് സ്വീകരിക്കുന്നത്? നമ്മളതിന് 5 മരുന്ന് RDF1 കൊടുക്കും, 14 IBD കൊടുക്കും, 28 IBD ബൂസ്റ്റർ കൊടുക്കും, പിന്നെ 21 ലെസോട്ടോ കൊടുക്കും, പിന്നെ 40 വിരമരുന്ന് കൊടുക്കും, 42 RDVK കൊടുക്കും. മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരമല്ലാതെ മറ്റെന്തൊക്കെ സഹായങ്ങളാണ് സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഷീജയ്ക്ക് കിട്ടിയിട്ടുള്ളത്? മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഒരു 50,000 രൂപ സഹായമായി തന്നിട്ടുണ്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടി. അതുകൂടാതെ നമുക്ക് ഒരു ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോഴി ഒരു 1,000 കോഴികൾ ചത്ത് അതിനൊരു 23,000 രൂപ നമുക്ക് പുനലൂർ വെച്ച് മന്ത്രി തന്നിട്ടുണ്ട്. അതേപോലെ മറ്റ് പഞ്ചായത്തിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തി കോഴിയെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം വളരെ സഹായമാണ്. ഇപ്പോൾ ഈ പ്രകാശിൻ്റെയും ഷീജയുടെയും ഈ സംരംഭം വളരെ മികച്ചതായി ഏതാണ്ട് 10 പിന്നീടാണ് ഇപ്പോൾ എഗർ നഴ്സറി സംരംഭം. അപ്പോൾ ഈ രംഗത്ത് മുന്നേറാൻ താല്പര്യമുള്ള പല ആളുകളും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ്? കോഴിയെ ചൊവ്വനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അത് അസുഖങ്ങൾ വരരുത്. അസുഖങ്ങൾ വരാതെ കൃത്യമായിട്ട് മരുന്നുകളെല്ലാം കൊടുത്താൽ നല്ല നേട്ടമുള്ളൊരു ബിസിനസ്സാണത്. കോഴികൾ എത്രയുണ്ടെങ്കിലും മുറ്റത്തെ കോഴി മികച്ച കോഴി എന്നാണ് നാട്ടുചൊല്ല്. അനേകായിരം വീട്ടുമുറ്റങ്ങൾക്ക് മികച്ച കോഴികളെ ഉൽപ്പാദിപ്പിക്കുകയാണ് കാവേരി നഴ്സറി. നോട്ടിനായി ജനം നെട്ടോട്ടമൂടുന്ന ഈ കാലത്ത് പണമായി വിരിഞ്ഞിറങ്ങുകയാണ് കോഴിക്കുഞ്ഞുങ്ങൾ. നേരം ഭാവുകങ്ങൾ.